എല്ലാവർക്കും നമസ്കാരം. മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാച്ചുറൽ ഹെയർ ഡൈ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള വീഡിയോയുമായിട്ടാണ്. ഇതൊരു നാച്ചുറൽ ഹെയർ ഡ്രൈ മാത്രമല്ല, ഒരു നാച്ചുറൽ ഹെയർ പാക്ക് കൂടിയാണ്. ഇന്ന് പ്രായഭേദമന്യേ എല്ലാവരെയും വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് അകാലനര. ഇല്ലേ, കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും ഒക്കെ അകാലനര സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പലതരത്തിലുള്ള ഹെയർ ഡൈ ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു നര മാറി കിട്ടത്തില്ല, തൽക്കാലത്തേക്ക് മാത്രമേ മാറി കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ പലർക്കും അലർജി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഹെയർ ഡൈ ആണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ എന്നത്തെ പോലെ നിങ്ങൾക്കൊരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 ചെമ്പരത്തി പൂവാണ് ഇട്ടിരിക്കുന്നത്. ചെമ്പരത്തി പൂവെന്ന് പറഞ്ഞാൽ താരൻ മാറാനും മുടിക്ക് നല്ല കറുപ്പ് നൽകാനും മുടിപൊഴിച്ചിൽ മാറാനും ഒക്കെ വളരെയധികം നല്ലതാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്ത് ഇത് നല്ലപോലെ തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇവിടെ നമ്മൾ ചെമ്പരത്തിപ്പൂ ഇട്ട വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ എസൻസ് എല്ലാം ഇതിലേക്കൊന്ന് ആയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് 1 ഗ്ലാസ് വെള്ളവും 3 ചെമ്പരത്തിപ്പൂവും മാത്രം ഇട്ടത്. നിങ്ങൾക്ക് അതിനേക്കായി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് വെള്ളവും ചെമ്പരത്തിപ്പൂവിൻ്റെ അളവും നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. 6 or 7 ചെമ്പരത്തിപ്പൂ വേണമെങ്കിൽ നമുക്ക് വീട്ടിലെല്ലാവരുടെയും വീടുകളിൽ കാണുമല്ലോ, എടുക്കാവുന്നതാണ്. അപ്പം ഞാനിത് ഇതിൻ്റെ എസൻസ് എല്ലാം ഇറങ്ങിയതിന് ശേഷം ഞാൻ ഈ ഒരു ചെമ്പരത്തിപ്പൂ ഇതിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിന് നല്ല കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 ഇൻഗ്രീഡിയൻസ് വീട്ടിലുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് കോഫി പൗഡറാണ്. കോഫി പൗഡർ എന്ന് പറഞ്ഞാൽ മുടിക്ക് നല്ല തിളക്കം നൽകാനും നല്ല കറുപ്പ് നൽകാനും മുടിയുടെ ഗ്രോത്തിനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കോഫി പൗഡർ. നമ്മൾ ഇതിനായിട്ട് പ്രത്യേകിച്ച് കോഫി പൗഡർ ഒന്നും വാങ്ങണ്ട. 10 രൂപ കൊടുക്കാമെങ്കിൽ നമുക്കൊരു പാക്കറ്റ് കോഫി പൗഡർ കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് തേയിലയാണ്. തേയില അല്ലെങ്കിൽ ചായപ്പൊടി. ചായപ്പൊടിയാണെങ്കിലും മുടിയുടെ ഗ്രോത്തിനും മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് നൽകാനും ഒക്കെ വളരെ നല്ലതാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ തേയിലപ്പൊടിയാണ് അല്ലെങ്കിൽ ചായപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെയും കൂടെ എസൻസ് ഒന്ന് നല്ല പോലെ ഇതിലേക്ക് ഇറങ്ങുന്നിടം വരെ നമുക്കൊരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കാം. നല്ല പോലെ ഇതൊന്ന് തിളയ്ക്കട്ടെ. ഒരു 2-3 മിനിറ്റ് നല്ല പോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ നിന്ന് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇതെല്ലാം എസൻസ് എല്ലാം ഇതിലൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് നമുക്കൊന്ന് ഓഫാക്കി കൊടുത്തിട്ട് ഇത് ആറുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ ആറിയതിന് ശേഷം 1 ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കൊരു 1/2 ഗ്ലാസോളം കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ മുടിയുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ചെല്ലാം ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടേണ്ടതാണ്. പിന്നെ ഞാനിവിടെ ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കുന്നുണ്ട് ഇരുമ്പ് ചീനിച്ചട്ടി തന്നെയാണ് നല്ലത്. കാരണം ഇതിൻ്റെ ഒരു ഇരുമ്പിൻ്റെ അംശം നമ്മുടെ മുടിക്ക് വളരെയധികം നല്ലതാണ്. മുടിയുടെ ഗ്രോത്തിനും മുടി പൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കളറ് നൽകാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പം നമ്മളിവിടെ ഇരുമ്പ് ചീനിച്ചട്ടിയിലേക്ക് ഇനിയും ചേർക്കാൻ പോകുന്നത് ഹെന്ന അഥവാ മൈലാഞ്ചിപ്പൊടിയാണ്. അത് നമുക്ക് ഇതിലേക്ക് 2 or 3 ടേബിൾ സ്പൂൺ നിങ്ങളുടെ മുടിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അപ്പം ഞാനിവിടെ കുറച്ച് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. 2-3 ടേബിൾ സ്പൂൺ കാണും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു വെള്ളം കുറേച്ചെ ഒഴിച്ച് നമുക്കൊന്ന് നല്ല പോലൊക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തിവിടെ ഈ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഈ ഒരു പായ്ക്ക് നമുക്ക് സാധാരണ 2-3 നര അല്ലെങ്കിൽ 3-4 നരയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു പായ്ക്ക് മാത്രം അപ്ലൈ ചെയ്താൽ മതി. കാരണം മുടി ഒരു ഗ്രീൻ റെഡ് കളറാവും. കാരണം നമുക്ക് പിന്നെ ഡൈ ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ ഈ ഒരു പായ്ക്ക് എന്ന് പറഞ്ഞാൽ മുടി പൊഴിച്ചിൽ മാറാനും മുടി തഴച്ച് വളരാനും മുടിയുടെ ഗ്രോത്തിനും അതുപോലെ തന്നെ അകാല നര ഇല്ലാതാക്കാനും ദാരൻ പോവാനും എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഹെന്ന പായ്ക്ക്. അതിൻ്റെ കൂടെ നമ്മൾ ഇതിനകത്ത് പിന്നെ ചെമ്പരത്തിയുടെ പൂവിട്ട വെള്ളവും അതുപോലെ തന്നെ
കാപ്പിപ്പൊടി, തേയില ഇതെല്ലാം, ചായപ്പൊടി ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നതുകൊണ്ട് മുടിക്ക് വളരെയധികം നല്ലതാണ്. ഇത് നമുക്ക് സാധാരണ ഹെയർ നരയില്ലാത്തവർക്കും ഇത് മാസത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നരയ്ക്കണമെന്നില്ല, നരയില്ലാത്ത മുടിക്ക് ഇത് അപ്ലൈ ചെയ്യാൻ നല്ലതാണ്. അതുപോലെ തന്നെ മൂന്നോ നാലോ നരയാണെങ്കിലും ഈ നമ്മൾ ഡൈ പിന്നെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. നല്ലൊരു തലയ്ക്കൊക്കെ, നല്ല സ്കാൽപ്പിനും അതുപോലെ ഹെയറിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പം ഇനി ഇത് നമ്മൾ ഒരു മണിക്കൂർ ഒന്ന് മാറ്റി വെക്കുക. ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ, നമ്മൾ ഫുൾ നൈറ്റ് ഒന്നും മാറ്റി വെക്കുന്നില്ല. ഒന്നോ ഒന്നരയോ മണിക്കൂർ മാത്രം നമ്മളൊന്ന് അടച്ചൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് കൂടെ ചെയ്യാം. അപ്പോൾ ആ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മുടി ശരിക്കും നല്ല നരയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഹെയർ ഡൈ ഒക്കെ യൂസ് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു പാക്കും തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് നല്ല റിസൾട്ട് കിട്ടത്തില്ല. അപ്പം നമ്മൾ കഴിവതും പുറത്തു നിന്നുള്ള ഹെയർ പാക്ക്, ഹെയർ ഡൈ മേടിച്ച് അപ്ലൈ ചെയ്യാതെ കണ്ട് ഇതുപോലൊക്കെ ഉള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ തന്നെ യൂസ് ചെയ്യാൻ നോക്കണം. ഇനി നമുക്കിത് ഒന്ന് ഒന്നര മണിക്കൂറിന് ശേഷം ഒന്ന് എടുക്കാം. അപ്പം നമ്മളിവിടെ ഈ ഹെന്ന പാക്ക് ഈ ഒരു ചീനിച്ചട്ടിയിൽ നമ്മൾ വെച്ചിട്ട് ഏകദേശം ഒന്നര മണിക്കൂർ, ഒന്നേ മുക്കാൽ മണിക്കൂറോളം ആയിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, നല്ല ബ്ലാക്ക് കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഇൻഡിഗോ പൗഡർ അഥവാ നീലയമരി പൊടിയാണ്. അത് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ നരയുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് എടുക്കണം ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി. ഇൻഡിഗോ പൗഡർ ഒന്നോ ഒന്നര ടേബിൾ സ്പൂണോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ബാലൻസ് വെള്ളമാണ് ഒഴിക്കുന്നത്. പക്ഷേ ഈ ഒരു വെള്ളം നിങ്ങൾ ഒഴിക്കുമ്പോൾ ഒന്നുകൂടെ ഈ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. ചൂടാക്കിയതിന് ശേഷം വേണം നിങ്ങൾ ഒഴിക്കാൻ. നല്ലപോലെ നമ്മൾ ഇതിൽ രണ്ടും കൂടെ എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ചെറിയ ചൂടോടുകൂടി തന്നെ വേണം ഒഴിക്കാൻ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ നീലാമരിപ്പൊടി അഥവാ ഹെന്ന പൗഡറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു ബ്ലാക്ക് കളറായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഹെന്ന പൗഡറിൻ്റെ കൂടെ ഈ ഒരു നീലാമരിപ്പൊടിയും കൂടെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടുതൽ വെച്ചേക്കരുത്. 10 മിനിറ്റിനകം തന്നെ നമ്മൾ ഹെയറിലെല്ലാം നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ നരയുള്ളതെന്ന് വെച്ചാൽ മുടിയിലെല്ലാം നിങ്ങൾക്ക് നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ നിങ്ങൾക്ക് വെച്ചേക്കാവുന്നതാണ്. വെച്ചതിന് ശേഷം സാദാ വെള്ളത്തിൽ നല്ലപോലെ കഴുകിക്കളയാം. ഒരു ഒന്നര അല്ലെ 2 മണിക്കൂർ അങ്ങേയറ്റം. അതിൽ കൂടുതലൊന്നും വെച്ചേക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് മുടിയിൽ നല്ലപോലെ ഓയിൽ, വെളിച്ചെണ്ണ, നിങ്ങൾ എന്തെണ്ണയാണോ തേക്കുന്നതെന്ന് വെച്ചാൽ അത് തേച്ചതിന് ശേഷം ഷാമ്പു ഇട്ട്, മൈൽഡായിട്ടുള്ള ഒരു ഷാമ്പു ഇട്ടിട്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാൻ. അതുപോലെ നിങ്ങൾ നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണിത്, നിങ്ങൾ പുറത്തു നിന്നുള്ള കെമിക്കലി ആയിരുന്ന ഹെയർ ഡൈ ഒന്നും യൂസ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. മാസത്തിൽ 1 അല്ലെങ്കിൽ 2 പ്രാവശ്യം. പിന്നെ നമ്മൾ ഇതിലെ അമോണിയ അങ്ങനെയുള്ള യാതൊന്നും ചേർക്കാത്തത് കാരണം നമുക്കൊരു ഒരുപാട് ഒരു മാസമൊന്നും നിൽക്കത്തില്ല. മാസത്തിൽ 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം എന്തായാലും നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് പ്ലസ് ഹെയർ ഡൈയും കൂടാണ് മുടിയുടെ ബ്ലാക്ക് കളറിന് മാത്രം ഹെയർ മാത്രമല്ല നമ്മുടെ ഹെയർ ഗ്രോത്തിനും കൂടി പറ്റിയ ഒരു ഹെയർ ഡൈ ആണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ 2 മണിക്കൂറിന് ശേഷം അല്ലെ 1.5 മണിക്കൂറിന് ശേഷം നമ്മൾ പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷം പിന്നെ 2 ദിവസത്തേക്ക് നമ്മൾ ഷാമ്പു ഇടരുത്. അതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ഷാമ്പു ഇടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഡൈ ആണ്. ഹെയർ ഗ്രോത്തിനും മുടി പൊഴിച്ചിൽ മാറാനും എല്ലാം വളരെ ഉപകാരപ്രദമായ ഒരു ഡൈ ആണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.